ഈ മൂന്ന് പിച്ച് പറയും 200 രൂപ കോമ്പോ കൊടുക്കുന്നു. ഇതൊക്കെ വെറും 150 രൂപയുള്ളൂ. ഇതെത്ര വരുന്നത്? 150 രൂപ. വെറും 150. ഈ ടിൻഡ് എന്ന് പറയുന്നത് വെറും 1 രൂപയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് കിളിമാനൂരാണ് കേട്ടോ. കിളിമാനൂര് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിന്ന് കിളിമാനൂർ നിൽക്കുന്നത്. കിളിമാനൂർ അടിപൊളി ഒരു മഹാലാഭ മേള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് വരട്ടെ, ഷോപ്പിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം, എത്രത്തോളം വിലയുണ്ട്, എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു മഹാലാഭമേള തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആർക്കും വന്ന് കറക്റ്റായിട്ടും മനസ്സിലാക്കി കാര്യങ്ങൾ കണ്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഒരു വലിയൊരു ഷോപ്പ് തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കണക്ക് വിലയിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൂടെ നോക്കുമ്പോൾ തന്നെ കേട്ടോ, കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ മുന്നിലോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഇവിടെ ഫസ്റ്റായിട്ട് തന്നെ കാണുന്നത്. ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കപ്പിൻ്റെയൊക്കെ ഐറ്റംസ് ആണ്. കപ്പ്, അത് കണക്ക് ജഗ്ഗ്, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ സ്റ്റൂളുകൾ, ചെടിച്ചട്ടികൾ, ഏതൊക്കെ ഐറ്റംസ് എത്ര രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ ആൾക്കാർ നമുക്ക് പറഞ്ഞിരുന്നായിരിക്കും. ഇത് ചെടിച്ചട്ടിയാണ്, 22 എണ്ണം 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 22 എണ്ണം ചെടിച്ചട്ടി 200 രൂപ. 200 രൂപ ആർക്കും നൽകാനാവട്ടെ. സ്റ്റൂള് 3 എണ്ണം 198 രൂപയുടെ സ്റ്റൂളോട്ടുള്ളതുണ്ട്. അതായത് 3 സ്റ്റൂള് 199 രൂപ തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. 10 രൂപയ്ക്ക് കപ്പ്, ഒരു കപ്പ് 10 രൂപ. മാക്സിമം കുറഞ്ഞ വില എത്രയാണ്? 5 രൂപ. 1 രൂപയ്ക്ക് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ആൾക്കാരിത് മേടിക്കാനുള്ള തിരക്കുകളൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് വരും. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും തിരക്ക് വരുന്നത്. ഇപ്പം തന്നെ 1 മണിക്കൂറായിട്ടില്ല ഷോപ്പ് ഓപ്പണായിട്ട്. നല്ല ജനത്തിരക്ക് തന്നെ ഇവിടെ കാണുന്നുണ്ട്. കളക്ഷൻസ് അങ്ങനെ നീണ്ടു കിടക്കാൻ. മറ്റുള്ള മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റുണ്ട്. ഇതിപ്പോ എത്ര രൂപയ്ക്ക് മേടിച്ചേക്കുന്നത്? 199 രൂപ അല്ലേ? അപ്പൊ അങ്ങനെ ഒക്കെ അതൊരു ലാഭം തന്നെയാണ്. കുറച്ചൊരു ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും അല്ലേ. സാധാ മാർക്കറ്റില് അങ്ങനെ വന്നേ. അപ്പോൾ ഞാൻ നിങ്ങളെ 1-2 ഐറ്റംസ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് വീടുകളിൽ അത്യാവശ്യം വേണ്ട ചില ഐറ്റംസ് ഉണ്ട്, അതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ആക്കാം ഒന്ന് പറഞ്ഞു. 2 എണ്ണം 250 രൂപ. 2 എണ്ണം 250. ഞങ്ങളുടെ ഷോപ്പിലാ, വേറെ ഷോപ്പിൽ എങ്ങനെ കിട്ടത്തില്ല. ഇത് 250 രൂപ രണ്ട് പീസ് 50 ലിറ്ററിന്റെ ബക്കറ്റ് ആണ്. ഒരു പീസ് 225 രൂപ. അപ്പൊ ഇത് വെളിയിൽ വരുന്ന 800 രൂപ രണ്ട് പീസ് 45 ലിറ്ററിന്. രണ്ട് പീസ് 199 രൂപ രണ്ട് പീസ്. ഈ 5 പീസ് 449 രൂപ 5 പീസ്. 449 രൂപ 5 പീസ്. അപ്പോൾ കാക്കാമൊക്കെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ മാർക്കറ്റിലെ കാട്ടി ഒരുപാട് ഡിഫറൻ്റ് ആണ് പ്രൈസുകൾ. ഈ ഷോപ്പ് ഇതുപോലെ എങ്ങും കിട്ടത്തില്ല നിങ്ങൾക്ക്. വെറും 200 രൂപ ബക്കറ്റിന്. ഇത് ലോഞ്ച് ബക്കറ്റ് എല്ലാം 100 രൂപ 100 രൂപ 100 രൂപ. ഈ രണ്ടെണ്ണം 199 രൂപ. അതിനോടൊപ്പം തന്നെ വേറും ബേസിൻ്റെ ഈ ബേസിനൊക്കെ 150 രൂപ വിലയുള്ള. വേറും 100 രൂപ. വേറും 100 രൂപ. ഇവിടെ ഇവിടെ ഉണ്ട് രണ്ട് ബേസിൻ. 140 രൂപ 2 എണ്ണം. വെറും 140 രൂപയാണ് വെളി മാർക്കറ്റിൽ വെച്ച് നോക്കിയാൽ. ഇതൊക്കെ ഏകദേശം 1 എണ്ണത്തിന്റെ 200 രൂപ വില വരാൻ. 5 പീസ് ഈ 3 പീസ് ഉണ്ടോ? ഈ 3 പീസ് വരെ 200 രൂപ കോമ്പോ കൊടുക്കുന്നു. ഒരു 15 ലിറ്ററിന്റെ 22 ലിറ്ററിന്റെ ഒരു 3 എണ്ണം 200 രൂപ.
മൂന്ന് പീസ് വെറും 200. ഈ ത്രീ പീസ് ലാസ്റ്റ് ചെയ്ത ഉമ്മ കൊണ്ടുപോയിക്കോ, നല്ല പീസ കൊണ്ടുപോയിക്കോ, വെറും 200 രൂപയേ ഉള്ളൂ. കൊണ്ടുപോയി സ്പൂണ്, അത് കണക്കിന് ചട്ടകം, കരണ്ടി, അതുപോലെ ബ്രഷ്, ഇതൊക്കെ 5 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ആവാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കിട്ടും. മുൻപ് കാണാത്ത രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതിനെക്കൊണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടെ സാധനങ്ങൾ നല്ല രീതിയിൽ കാണും. കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറേയേറെ സാധനങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാ സെക്ഷനിലും തന്നെ 5 രൂപ മുതലാണ് ഐറ്റൊക്കെ വിലകൾ സ്റ്റാർട്ടായിട്ടുള്ളത്. വെറും 30 രൂപ. ഇവിടെ ട്രേ സെക്ഷൻ സ്റ്റാർട്ടറാണ്. അപ്പോൾ ഇവിടുത്തെ വിലയും കാര്യങ്ങളും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ വില സ്റ്റാർട്ടായിരിക്കുന്നത് 95 രൂപ മുതലാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അതായത് 80 രൂപ, അതിൽ ഏറ്റവും ചെറുത് വരുന്നത് 20 രൂപ. ഏറ്റവും ചെറുതിലാണ് ഞാൻ ഇപ്പോൾ നോക്കിയേക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയാണ് കേട്ടോ വരുന്നത്. അത് ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒരു 2-3 ക്വാളിറ്റി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ട്രയലിൽ തന്നെ 2-3 ക്വാളിറ്റി ഐറ്റംസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അതനുസരിച്ചിട്ട് വിലയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കട്ടിങ് ബോർഡുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഈ മുളയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. മുളയിലുണ്ടാക്കിയിട്ടുള്ളതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 135 രൂപ. ഇതൊക്കെ എനിക്കൊന്ന് കുറച്ച് വില കുറവ് തന്നെയാണെന്നാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വെളി മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനെക്കാട്ടിയൊക്കെ വില വരുന്നുണ്ട്. അത്യാവശ്യം ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലുലുവായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് മറ്റുള്ള മാർക്കറ്റിൽ നോക്കുമ്പോൾ വില വളരെ കുറവ് തന്നെയാണ് ഇവിടുത്തെ. ഇത് ചൈനീസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സൈഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എങ്ങനെയുണ്ട് വിലയൊക്കെ സ്റ്റാർട്ട് ആവുന്നത് ഈ ഒരു സെക്ഷനിൽ? ഏറ്റവും കുറഞ്ഞ 20 ആണ്. ആ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചൈനീസ് സെക്ഷനിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ള വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപയാണ്. അപ്പോൾ ഈ ബ്രഷ് ഐറ്റംസൊക്കെ വെറും 20 രൂപ. ഇതൊക്കെ എങ്ങനെ വരുന്ന റേറ്റ്? 145 അല്ലേ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ. അല്ലേ, ഇവിടെ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്ര രൂപ ഇതിന് കൊടുക്കാന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ഒരു സാധനം പ്രൊഡക്റ്റ് തന്നെയാണത്. ഓരോ സെക്ഷനിലും ഓരോ ആൾക്കാരെ അവരെങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ തന്നെ തിരക്കാൻ പറ്റും. അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഗിഫ്റ്റ് സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് 6 പീസ് വെറും 100 രൂപ. അപ്പോൾ ഇതുപോലുള്ള കപ്പുകൾ നമ്മൾ ഒരുപാട് മാർക്കറ്റിൽ കാണുന്നതാണ്, പക്ഷേ 6 പീസ് വെറും 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഫരണി, അച്ചാറിടുന്ന പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ഫരണികളുടെ പല ഡിസൈനും ഇവിടെ ഉണ്ട് കേട്ടോ.
ഇതൊക്കെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആവുന്ന 50 രൂപ മുതലാണ്. അപ്പൊ ചെറിയ ഭരണി മുതൽ വലിയ ഭരണി വരെ അല്ലേ, കാണാനൊരു പ്രത്യേക ഒരു എടുപ്പ് തന്നെ ഉണ്ട്. പല വെറൈറ്റി കളറിലാണ് ഈ സാധനം ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാർ നിൽക്കുന്നുണ്ട്, കാരണം ഇവിടെ കുറേയേറെ വിലയിൽ വ്യത്യാസമുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പോൾ 1 രൂപയുടെ ടിന്നാണ് ഈ കിടക്കുന്നത്. ഈ ടിന്നെന്ന് പറയുന്നത് വെറും 1 രൂപയാണ് കേട്ടോ. വെളി മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏകദേശം എത്ര 30, 50, 60 ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ 100 രൂപ വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല തിരക്കുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് കണക്ക് ഹാങ്കർ 130 മുതലാണ് ഹാങ്കറൊക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താ ഒരു 2 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ ഇതിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതേ കണക്ക് ചവറ് കോരി ഹാങ്കർ തന്നെ പല ക്വാളിറ്റി ഉള്ളതുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ 70 രൂപയാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത്. ഇതുണ്ടോ, ഈ ജഗ്ഗുകളൊക്കെ ഇവിടെ വില സ്റ്റാർട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ 60 രൂപ മുതലാണ്. 60 രൂപ മുതൽ ജഗ്ഗുകൾ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെറും കുറഞ്ഞ ക്വാളിറ്റി അല്ല. ഡസ്റ്റ് പാൻ അതായത് ചവറ് കോരിയൊക്കെ 25 രൂപ മുതലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പ് ഉണ്ട്, ഇവിടെ 10 രൂപ മുതലാണ് ഈ കപ്പിൻ്റെയൊക്കെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 15, 25, അടുത്ത് വരുന്നത് 20, അങ്ങനെ 25 രൂപ വരെയുള്ള മാക്സിമം ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കപ്പിൻ്റെയൊക്കെ 25 രൂപയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തി പോവാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് മുറം അതുപോലുള്ള അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ വിലയും കൂടെ ഒന്ന് കാണിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് ഒന്ന് പറഞ്ഞു തന്നെ. വലിയ മുറം ഫുൾ 60 രൂപ. 60 രൂപ അതിൻ്റെ നല്ല രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് അതിൻ്റെ 40 രൂപയുടെ മുറമാണ്. ആ ഇത് അതിനും ചെറുത് 30 രൂപയുടെ. 30 രൂപ. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ 30 ആണല്ലേ. മുറത്തിൽ 30 ഉണ്ട്, അതിൽ 20 മുറം ഉണ്ട്. അത് അവിടെ ലാട്ടിലാണ്. ഓക്കെ. പിന്നെ വരുന്നത് യേശുവിൻ്റെ 70 രൂപയുണ്ട്. 70 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. പല ടൈപ്പ് യേശുവിനുകളുണ്ട് നിലവിലുണ്ട്. ഇതൊക്കെ വെറും 150 രൂപയുള്ളൂ. ഇത് എത്ര വരുന്നത്? 150 രൂപ. വെറും 150. അപ്പോൾ ഇത് 150 രൂപ എന്ന് പറയുമ്പോൾ ഇത് വലിയ ലാഭമാണ് കേട്ടോ. വെളിയിൽ നമുക്ക് 150 രൂപയ്ക്ക് ഇത് കിട്ടത്തില്ല. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പോൾ 150 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു ലാഭം തന്നെയാണ്. പിന്നെ കൊട്ടകളുള്ള എല്ലാ കൊട്ടകയ്ക്കും 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, 150 രൂപ. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ. അതെ അതെ. ഇത് 3 ബക്കറ്റ് 150 രൂപ അല്ലേ. അപ്പോൾ ഈ കാണിച്ച 3 ബക്കറ്റ് വെറും 150 രൂപയാണ്. 150 രൂപ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ട ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. 150 രൂപയ്ക്ക് കുഴപ്പമില്ല. ഇത് എത്ര ലിറ്ററിൻ്റെ? 18 ലിറ്ററാ. നൂറ്റി മുപ്പതിൻ്റെ 3 ബക്കറ്റ്. എങ്ങനെ പോയാലും ലാഭം തന്നെ ഉള്ളൂ. അത്യാവശ്യം ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, 130 രൂപയ്ക്ക് കിട്ടുന്നതിൽ എന്താ പ്രശ്നമല്ലേ. അപ്പോൾ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള മഹാലാഭമേളയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുകൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഐറ്റംസ് കാണിച്ച് പോവാണ്. 3 സെറ്റ് വെറും 200 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ബക്കറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കണ്ണത്ത ദൂരം വരെ പരന്ന് കിടക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കാണിക്കാത്തതുമായി ബന്ധപ്പെട്ട് വേറെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിന് ഇതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലും അതേ കണക്ക് വിലയിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരുപാട് ഐറ്റംസ്. മൂന്ന് ബേസൺ 200 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് എല്ലാ സാധനങ്ങളുടെ വില എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീടുകളിൽ ഉപയോഗിക്കുന്ന മോപ്പും അതേ കണക്കിൻ്റെ ക്ലീനിങ് ബ്രഷ് അങ്ങനെയൊക്കെയുള്ള എൻ്റെ കളക്ഷനാണ് ഇവിടെ കാണുന്നത്.
35 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ പല വെറൈറ്റി കളറുകളിൽ ഉള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാം. ഇവിടെ കംപ്ലീറ്റ് ക്ലീനിങ്ങിൻ്റെയൊക്കെ ഐറ്റംസാണ്, അതായത് ലോഷൻ, നമ്മളെ ഈ ക്ലോസറ്റ് ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ് ഒക്കെ പോലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് പറയാൻ പറ്റുമോ? 3 പീസ് 100 രൂപ, അത്യാവശ്യം മാന്യമായ ഒരു ഓഫർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പൗഡറാണല്ലേ, വാഷിംഗ് പൗഡറല്ലേ, 2 കിലോ വെറും 100 രൂപ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് മറ്റുള്ള മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ലാഭകരമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ വന്ന് നേരിട്ട് കണ്ടിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്രയും പെട്ടെന്ന്, അതായത് കഴിവതും പെട്ടെന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പലതിൻ്റെയും വിലകളിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകണം. എല്ലാത്തിൻ്റെയും വിലകളും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ സാധനങ്ങൾക്ക്, അതായത് ഓരോ സെക്ഷനിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിലകളും പറയാമെന്ന് പറഞ്ഞാൽ അതെത്തി പാടുള്ളൊരു പരിപാടിയാണ്. പായ, ഇത് അത്യാവശ്യം എല്ലാവർക്കും വേണ്ട ഒരു സാധനം തന്നെയാണ്. 89 രൂപ മുതൽ 150 രൂപ വരെ ഇവിടെ ഇങ്ങനെ ഈ പായകൾ വില സ്റ്റാർട്ടാവുകയാണ്. കാരണം ഇതൊക്കെ എപ്പോഴും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ലീനിങ് ബ്രഷുകൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയെങ്കിലും വിലകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ എത്രയ്ക്കാണ് വരുന്നത്? 150 അല്ലേ? അപ്പോൾ ഈ ബ്രഷുകളൊക്കെ 150 രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത്. 150, അതായത് 200 വരെ വരുന്ന പല ടൈപ്പ് ക്വാളിറ്റിയിലുള്ള ബ്രഷുകളുണ്ട്. അതായത് 170 രൂപയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കിടിലും ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഈ ബ്രഷുകളുടെ ഒരു നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് പല വെറൈറ്റിയിലുള്ള ബ്രഷുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല ടൈപ്പ് ബ്രഷുകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം മാന്യമായ വിലയ്ക്ക് തന്നെയാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബ്രഷ് 35 രൂപ മുതൽ സ്റ്റാർട്ടാവുകയാണ്. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വില 35 രൂപ മുതലാണ് അല്ലേ. 35 രൂപ മുതൽ സ്റ്റാർട്ടാവുകയാണ് ഈ ടോയ്സ് ഐറ്റംസ്. അതായത് മാക്സിമം വില വരുന്നത് 200 രൂപ വരെ ഇവിടെ ഇതിൻ്റെ വില വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അണിനിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോരുത്തരും ഇങ്ങനെ അവർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വിലയും കാര്യങ്ങളും കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോകുന്നോറും ഓരോരോ വെറൈറ്റി ഐറ്റംസ്, അതായത് ഫോട്ടോ സെക്ഷനുണ്ട്. നമ്മളെ ഈ പഴയകാല നമ്മളെ കേരളത്തിൻ്റെ തന്നെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കഥകളിയുടെയും അതേ കണക്കുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ശേഖരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. 100 രൂപ മുതൽ 300 രൂപ വരെ സ്റ്റാർട്ടാവുകയാണ് ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ പിക്ചറുകളെന്ന് പറയുന്നത്. അതാണെങ്കിൽ കണ്ണാടി, അങ്ങനെ വീടുകളുടെ ബാത്റൂമിനകത്തൊക്കെ വയ്ക്കാൻ പറ്റിയ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് കാണിച്ചു പോകണം. അതിനങ്ങനെ ഫ്ലവർ സെക്ഷനുണ്ട്. 50 രൂപ മുതൽ 200 രൂപ വരെ വില വരുന്ന ഫ്ലവറിൻ്റെ സെക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർട്ടൻ ഫിറ്റിങ്സിൻ്റെ ഐറ്റംസിനും കൂടെ കിട്ടും. അപ്പോൾ കർട്ടൻ 200, അതിനൊക്കെ 139, ഏറ്റവും കുറഞ്ഞത് 139 മുതലാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. അതാണെങ്കിൽ 200-ൻ്റെത്. ആ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ബാഗുകൾ 250, 200. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഓടിച്ചു പോവാണ്. കാര്യമായിട്ട് കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ആ ടൈം നമുക്ക് തികയത്തില്ല. അതാണെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ എന്താ, ഇവിടെ 270 രൂപ മുതൽ ആ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ്, അതിനൊരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. വെറും 16 രൂപ മുതലാണ് ഈ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ഇവിടെ സ്റ്റാർട്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കളക്ഷൻ എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അറിയാവുന്നതാണ്. വെറും 16 രൂപ മുതലാണ് ഇവിടെ കുട്ടികളുടെയൊക്കെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നത്. വളരെ തുച്ഛമായ വില എന്ന് തന്നെ പറയേണ്ടി വരും. 70 മുതൽ 100 രൂപ വരെ വില വരുന്ന കുഷൻ സെറ്റുകളിവിടെ ഉണ്ട്. അതിൽ തന്നെ മുണ്ടുകൾ, തോർത്തുകൾ,
കയ്യിൽ ഇതുപോലുള്ള ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ വില കാണിച്ചിട്ടുണ്ട്. 200 രൂപ ജസ്റ്റ് സാമ്പിൾ നിങ്ങളെ ഞാനൊന്ന് കാണിക്കുകയാണ്. 300 തന്നെ കടയിൽ 300 ആണോ? അവിടെ ഒരു മാമൻ പറയുന്നുണ്ട്, മാമൻ വന്നിട്ട് വിലയൊക്കെ നോക്കിയിട്ട് പറയാണ്. ഈ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ ചെന്നാൽ 200 മുമ്പ് സൗകര്യം പോലെയാണ് മേടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 200 രൂപയ്ക്കാണ് മേടിച്ചത്, പിന്നെ വന്ന് 2 മുമ്പോടെ ഞാൻ മേടിച്ചത്. മറ്റുള്ള കടകളിൽ വെച്ച് നോക്കുമ്പോൾ 300 രൂപയിലേക്ക് മുണ്ടുകളൊക്കെ വെറും 200 രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് മാന്യമായ വിലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്നവർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക, നേരിട്ട് കാണുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുഷനുകളാണ് ഇവിടെ കാണുന്നത്. അത് കണക്ക് നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ചെരുപ്പുകളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ അങ്ങ് കാണിച്ചുതരാം ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പല വെറൈറ്റിയിലുള്ള ഒരുപാട് ചെരുപ്പുകളുടെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, 200, അത് കണക്ക് 190. വിലകളിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. 150 രൂപ, അതായത് കുട്ടികളുടെയൊക്കെ ചെരുപ്പ് കാര്യങ്ങളാണ്. കാണാനൊക്കെ നല്ല രീതിയിൽ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. കാണാനൊരു പ്രത്യേക രസം തന്നെയാണ്. ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ജെൻസിൻ്റെ സിൽപ്പർ 120 രൂപ മുതൽ കേട്ടോ, പല വെറൈറ്റി കളറുകളിലുള്ള ചെരുപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ചെരുപ്പുകൾക്ക് എനിക്ക് തോന്നുന്നു ചെരുപ്പുകൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, 100 രൂപ ഡിസ്കൗണ്ട് പ്രൈസ്, 100 രൂപയാണ്. അത് ലേഡീസിൻ്റെ സെക്ഷനാണിത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. അതങ്ങനെ അങ്ങനെ അറ്റം വരെ കിടക്കുകയാണ്. നമ്മൾ കയറിയ സെക്ഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നല്ല തിരക്ക് കാണുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് നിന്ന് നോക്കുകയാണ്. ലേഡീസ് ഷൂസ് 200 രൂപ മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ജെൻസിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ജെൻസിൻ്റെ ബെൽറ്റുകൾ 99 രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് കണക്ക് തന്നെ ജെൻസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ബനിയൻ 100 രൂപ മുതൽ സ്റ്റാർട്ടായിരിക്കുകയാണ്. 149 രൂപ വരെ മാക്സിമം ലാസ്റ്റ് പ്രൈസ് വരുന്നുണ്ട്. അതിനപ്പുറത്ത് അത് തന്നെ 100 രൂപ. പിന്നെ അതിൽ ജെൻസിൻ്റെ ഷോർട്സ് ഉണ്ട്, 99 രൂപ മുതൽ സ്റ്റാർട്ടാവുകയാണ്. കണ്ടിവിടെയൊക്കെ സാധനം ഇങ്ങനെ മേടിക്കുന്നതിൻ്റെ തിരക്ക് കാണുന്നുണ്ട്. ഒരുപാട് കളക്ഷൻ ഉള്ളതായിക്കൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റും. അതൊക്കെ സാധനങ്ങൾ സെലക്ഷൻ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അതിങ്ങനെ നോക്കി കണ്ടെടുക്കുന്നതിനൊക്കെ അത്യാവശ്യം ടൈം എടുക്കും. അങ്ങനെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്, ഒരുപാടുണ്ട് കളക്ഷൻ. 420 രൂപയുടെ ജെൻസ് ഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. 350 രൂപയുടെ ഉണ്ട്, 200 രൂപയുടെ ഉണ്ട്. 200 രൂപയ്ക്ക് ഷർട്ട് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ജെൻസ് ഷർട്ട് 189 രൂപയുടെ സാധാ നോർമൽ ടൈപ്പ് ഷർട്ടുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷൻ നമ്മൾ കാണുന്നത് അങ്ങ് അറ്റം വരെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ചെരുപ്പുകളുടെ ഒരു കമ്പനിയെ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് എത്തുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ ഐറ്റംസാണ്. ഇവിടെ നൈറ്റി മുതൽ സ്റ്റാർട്ട് ആവണം. നൈറ്റി മുതൽ ലേഡീസിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 3 സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇതുവഴി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് പോകാം. എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? നമ്മൾ സെറ്റിയിലൊക്കെ ഇടുന്ന കവറാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നത്? സെറ്റ് കവർ 5 പീസ് 200 രൂപ. അതായത് ഏത് കളറായാലും സെയിം വില തന്നെയാണ്. മാക്സിമം 200 രൂപയാണ് അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ. അതിൽ കൂടിയൊരു വിലയില്ല. അപ്പോൾ സെറ്റിലിടുന്ന കവർ ഇവിടെ 5 പീസ് വെറും 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തോർത്ത് മുണ്ടുകൾ, ഇത് വെറും 40 രൂപയാണ്. 40, അത് തന്നെ ഏറ്റവും കൂടിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു പോകണം. അപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ ബ്ലാങ്കറ്റിൻ്റെ സെക്ഷനുണ്ട്. 160 രൂപ, ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ 160 രൂപയാണ്. 160 മുതൽ സ്റ്റാർട്ടാവുകയാണ്.
പുതപ്പ് 189 രൂപ, അല്ലെങ്കിൽ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 200 രൂപ. അതേ കണക്കിന് തൊട്ടടുത്തായിട്ട് തന്നെ ലേഡീസ് കിട്ട് 49 രൂപ. അപ്പോൾ ജെൻസ് പോലെ തന്നെ ലേഡീസിലാണല്ലോ ഏറ്റവും കൂടുതൽ സാധനം ഇവിടെ ഇപ്പോൾ കാണുന്നത്. മറ്റേ നമ്മൾ അകത്ത് കണ്ടണൊക്കെ എല്ലാം ലേഡീസിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കച്ചവടമായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. അതിനെ കൊണ്ടാണ് ഇത്രയും ഡിസ്പ്ലേ ഐറ്റംസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലേഡീസ് ഷാളുകൾ 39 രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതേണെങ്കിലും ബാക്കിലോട്ട് നോക്കുമ്പോൾ 70 രൂപയാണ് ഷാളിൻ്റെ വില. അപ്പോൾ 39 മുതൽ 70 വരെ. കാരണം അത്യാവശ്യം നല്ല തിരക്കേൻ്റെ ഉണ്ട് കൗണ്ടറിലൊക്കെ. നമുക്ക് ജസ്റ്റ് ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാം. ലേഡീസിൻ്റെ തന്നെ ലേഡീസ് ടോപ്പ് 149. അപ്പോൾ ഈ ലേഡീസിൻ്റെ ഒരുപാട് ഐറ്റംസ് എനിക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താൻ അറിയത്തൊന്നുമില്ല. പരിചയപ്പെടുത്താൻ അവർക്കൊരു ചെറിയ മടിയുള്ള കണക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു പോകണം. നിങ്ങൾക്ക് ഇതിന് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നൈറ്റിയുടെയൊക്കെ തന്നെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഷോപ്പ് തന്നെ അതിൽ നല്ല രീതിയിൽ തന്നെയാണ് ഷോപ്പ് ചെയ്തേക്കുന്നത്. അത് ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മഹാമേള നടന്നുകൊണ്ടിരിക്കുന്നത് കിളിമാനൂർ. അപ്പോൾ ഞാൻ കൗണ്ടറിൽ ഇങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ നാട്ടുകാരൊരു ആളിവിടെ ഉണ്ട് കേട്ടോ. പുള്ളി ഇതാ പർച്ചേസൊക്കെ ചെയ്ത് സാധനം അവിടെ കൊണ്ട് വെച്ചേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നേ നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ട് ദോഫി? സാധനങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഹോൾസെയിൽ നല്ല അത്യാവശ്യം നല്ല റേറ്റിന് കുറച്ച് അഡ്ജസ്റ്റ് കിട്ടുന്നുണ്ട്. വ്യത്യാസം വരുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനം പിടിച്ചിട്ട് ഇറങ്ങും. കളക്ഷൻ ഒരുപാടുണ്ടല്ലേ?